ഹായ്. അപ്പോൾ നമ്മൾ അടുത്ത 5.2 എന്ന് പറയുന്ന സെക്ഷനിൽ ലാസ്റ്റ് കൊറോളറിയിലേക്ക് പോവുകയാണ്. ആ കൊറോളറിയിൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലോക്ക് B1 and B2 ആർ എഡ്ജ് ഡിസ്ജോയിൻറ്റ്. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ജി എന്ന് പറയുന്ന ഗ്രാഫിൽ രണ്ട് ബ്ലോക്കുകളുണ്ട്, B1 ഉം B2 ഉം. അങ്ങനെയാണെങ്കിൽ ആ B1 ഉം B2 ഉം എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണ്. എഡ്ജ് ഡിസ്ജോയിൻറ്റ് മീൻസ് അതിന് കോമൺ ആയിട്ട് എഡ്ജുകളൊന്നും ഇല്ല. B1 എന്ന് പറയുന്ന ബ്ലോക്കിനും B2 എന്ന് പറയുന്ന ബ്ലോക്കിനും എന്താണ് എഡ്ജുകളൊന്നും കോമൺ ആയിട്ടില്ല. പിന്നെ രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, B1 B2 ഹാവ് അറ്റ്മോസ്റ്റ് 1 വെർട്ടെക്സ്. രണ്ട് ബ്ലോക്കിനും കൂടെ ഏറ്റവും മാക്സിമം അറ്റ്മോസ്റ്റ് മാക്സിമം എത്ര വെർട്ടെക്സ് കോമൺ ആയിട്ടുള്ളൂ? ഒരു വെർട്ടെക്സേ കോമൺ ആയിട്ടുള്ളൂ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, B1 B2 ഹാവ് വെർട്ടെക്സ് V ഇൻ കോമൺ. അങ്ങനെ ഒരു വെർട്ടെക്സേ കോമൺ ആയിട്ടുള്ളൂ, ഉണ്ടെങ്കിൽ ആ വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കട്ട് വെർട്ടെക്സ് ആയിരിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പടങ്ങളും കൂടെ നോക്കാം. അപ്പോൾ ആ പടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ പടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, പടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കി, ആദ്യം നമുക്ക് നമ്മൾ നേരത്തെ തീരത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് എന്താണ് ഇതിൻ്റെ ഇക്വലൻസ് റിലേഷൻ എഴുതി കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇക്വലൻസ് റിലേഷൻ എഴുതി കഴിഞ്ഞാൽ, ഇക്വലൻസ് റിലേഷനകത്ത് വരുന്ന ഓരോ ഇക്വലൻ ക്ലാസ്സുകളും ഓരോ ഇക്വലൻ ക്ലാസ്സുകളും എന്തുണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചിരുന്നത്? ഓരോ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചാൽ. അതിൻ്റെ ഫിഗറൊക്കെ നിങ്ങളൊന്ന് വരച്ചു നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ബ്ലോക്കാണ്, ഇതാ ഇവിടെ നിന്ന് ഇത് കിട്ടി, ഇതൊരു ബ്ലോക്കാണ്, ഇതൊരു ബ്ലോക്കാണ്, ഇതൊരു ബ്ലോക്കാണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ ഓരോന്നും എന്തുണ്ടാക്കുന്നു? ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഓരോ ബ്ലോക്കുകളെടുത്ത് നോക്കി, ഇവിടെ എന്തെങ്കിലും എഡ്ജുകൾ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഓരോ ബ്ലോക്കിനും ഒരിക്കലും എന്ത് വരുന്നില്ല? എഡ്ജുകളൊന്നും കോമൺ ആയിട്ട് വരുന്നില്ല അല്ലേ? ഇത് നോക്കിക്കേ, ഈ രണ്ട് ബ്ലോക്കുകൾക്കും കോമൺ ആയിട്ട് വരുന്ന വെർട്ടെക്സ് എത്രയാണ്? ഇത്. ഈ ഒരു ബ്ലോക്കിനും ഈ ഒരു ബ്ലോക്കിനും കോമൺ ആയിട്ട് വരുന്ന വെർട്ടെക്സ് എത്രയാണ്? 1. ഈ ഒരു ബ്ലോക്കിനും ഈ ഒരു ബ്ലോക്കിനും കോമൺ ആയിട്ട് വരുന്ന വെർട്ടെക്സ് എത്രയാണ്? 1. ഈ രണ്ട് ബ്ലോക്കുകൾക്കും കോമൺ ആയിട്ട് വരുന്ന വെർട്ടെക്സ് എത്രയാണ്? 1. അപ്പോൾ ഇവിടെയൊക്കെ വെർട്ടെക്സുകൾ കോമൺ ആയിട്ട് വരുന്നത് എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. പിന്നെ ഈ കോമൺ ആയിട്ട് വരുന്ന ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫുകൾ എന്താവുന്നുണ്ട്? ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ വെർട്ടെക്സുകളെല്ലാം എന്ത് തന്നെയാണ്? കട്ട് വെർട്ടെക്സുകളാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് ഏകദേശം ആ മൂന്ന് കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ബ്ലോക്ക്, അപ്പം നമ്മൾ ഇക്വലൻ മറ്റേ ഫസ്റ്റ് ഈ തൊട്ടുമ്പോഴത്തെ തീറം വെച്ചിട്ട് ഇക്വലൻ ക്ലാസ്സുകളാണ് എന്നുണ്ടാക്കുന്നത്. ഒരു ഗ്രാഫിൻ്റെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ പർട്ടിക്കുലർ റിലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇക്വലൻ ക്ലാസ്സുകളാണ് എന്നുണ്ടാക്കുന്നത്, ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. അതായത് ആ ഒരു നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു ബ്ലോക്കിൻ്റെ അകത്ത് വരുന്ന, അതായത് നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു റിലേഷൻ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബ്ലോക്കിന് വരുന്ന ആൾക്കാർ ഒന്നെങ്കിൽ സെയിം എഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഒരു കോമൺ സൈക്കിളിൻ്റെ അകത്ത് വരണം. അങ്ങനെ മാക്സിമം ഒരു കോമൺ സൈക്കിളിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർ മാത്രമേ എന്ത് കോമൺ സൈക്കിളിൻ്റെ അകത്ത് ആ എഡ്ജുകൾ മാക്സിമം എന്താണ് കോമൺ സൈക്കിളിനകത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് എന്തുണ്ടാവത്തുള്ളൂ? ബ്ലോക്ക് ആവത്തുള്ളൂ എന്ന് മനസ്സിലായി. അതായത് രണ്ട് എഡ്ജുകൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോമൺ സൈക്കിളിൻ്റെ അകത്ത് വന്നിരിക്കണം. അങ്ങനെയാണ്, രണ്ട് എഡ്ജുകൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോമൺ സൈക്കിളിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? ബ്ലോക്കായിട്ട് മാറും. സമ്മതിച്ചല്ല? ഓക്കെ. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഒന്ന് മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് പ്രൂഫ് എഴുതുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞ് പ്രൂഫ് എഴുതുന്ന സമയത്ത് എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണ്. എഡ്ജ് ഡിസ്ജോയിൻ്റ്, അപ്പോൾ ദ ബ്ലോക്സ് B1 and B2 ആർ എഡ്ജ് ഡിസ്ജോയിൻ്റ്. That every two distinct blocks are edge disjoint is an immediate consequence of theorem 5.8. അതായത് 5.8-ൻ്റെ കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു വെക്കാൻ പറ്റും. എന്താണ് ഓരോന്ന് ഡിഫറെൻറ്റ് ഇക്വലൻ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ എന്താ ഡിഫറെൻറ്റ് ഇക്വലൻ ക്ലാസ്സുകളാണ്. അതായത് ഒന്നെങ്കിൽ സെയിം എഡ്ജ് പോവുക, അല്ലെങ്കിൽ എന്ത് ഒരു കോമൺ ആയിട്ടുള്ള സൈക്കിളിൽ വരിക. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അതൊരു അങ്ങനെ വരുന്നതാണ് ബ്ലോക്കുകളാണ്. അപ്പോൾ B1 ഉം B2 ഉം എന്തായിരിക്കും? തീർച്ചയായും എഡ്ജ് ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അതായത് അതിന് കോമൺ ആയിട്ടൊരു എഡ്ജുകളും വരത്തില്ല. അതായത് രണ്ട് ബ്ലോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരിക്കലും കോമൺ ആയിട്ട് എന്ത് വരത്തില്ല? ഒരു എഡ്ജുകളോ സൈക്കിളുകളോ വരത്തില്ല. B1 B2 കോമൺ ആയിട്ട് എന്താ എഡ്ജുകളോ സൈക്കിളോ വരത്തില്ല. ഓക്കെ. അപ്പം രണ്ട് ബ്ലോക്കുകൾ എന്താണ്? എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണ് എന്ന് നമുക്ക് ആ തിയറത്തിൽ നിന്ന് ഈസി ആയിട്ട് പറഞ്ഞു വെക്കാം. അടുത്ത പ്രൂഫ് എന്ന് പറഞ്ഞാൽ B1 B2 ഹാവ് അറ്റ്മോസ്റ്റ് 1 വെർട്ടെക്സ് ഇൻ കോമൺ. അപ്പോൾ ഒരു വെർട്ടെക്സ് എന്താണ് അതിന് കോമൺ ആയിട്ടുണ്ട്
ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അസ്യൂം, അത് നമ്മൾ പ്രൂഫ് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ടു ദി കോൺട്രറി ദാറ്റ് ബി വൺ ബി ടു ഹാവ് ടു വർട്ടെക്സ് യു ആൻഡ് വി ഇൻ കോമൺ. ബി വണ്ണിനും ബി ടുവിനും രണ്ട് വർട്ടെക്സ് കോമൺ ആയിട്ടുണ്ടെന്ന് അങ്ങ് വിചാരിക്കുക. ഒരു വർട്ടെക്സേ കോമൺ ഉള്ളൂ എന്ന് പ്രൂവ് ചെയ്യണം അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നിൽ കൂടുതലുണ്ട്, ലെറ്റ് ഇറ്റ് ബി ടു. രണ്ട് വർട്ടെക്സുകൾ, അതായത് ആ ബ്ലോക്ക് എന്ന ഇപ്പോൾ ഒരു അത് ഒരിക്കലും സാധ്യമാകാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ രണ്ട് ബ്ലോക്കുകൾ എടുക്കുന്നു ബി വണ്ണും ബി ടു. ആ രണ്ട് ബ്ലോക്കുകളിലും നേരത്തെ നമ്മളിവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ആ ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും. എന്താണ് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ രണ്ട് ബ്ലോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഇവിടെ ഈ രണ്ട് ബ്ലോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ വർട്ടെക്സ് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ഇതേപോലെ സപ്പോസ് ചെയ്യുന്നു ഒരു രണ്ട് വർട്ടെക്സുകൾ കോമൺ ആയിട്ട് വരുന്നു എന്ന് വിചാരിക്കുന്നു, യുവും ഒരു വിയും വരുന്നു എന്ന് വിചാരിക്കുന്നു. അതൊരിക്കലും സാധ്യമാകാത്ത കാര്യമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പടം വരക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, മനസ്സിൽ സങ്കല്പിക്കുക തൽക്കാലം അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെ എന്ത് വിചാരിക്കുന്നു, ബി വൺ ബി ടു ഹാവ് ടു വർട്ടെക്സ് യു ആൻഡ് വി ഇൻ കോമൺ. നമ്മൾ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു കിട്ടാൻ പാടില്ലാത്തൊരു കാര്യം കിട്ടണം, ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അസ്യൂം ടു ദി കോൺട്രറി ദാറ്റ് ബി വൺ ബി ടു ഹാവ് ടു വർട്ടെക്സ് യു ആൻഡ് വി ഇൻ കോമൺ. യുവും വിയും ആണ് ബി ടുവിന് കോമൺ, ബി വണ്ണും ബി ടുവിന് രണ്ട് ബ്ലോക്കുകൾക്കും കോമൺ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ബി വൺ ബി ടു ആർ, ബി വണ്ണും ബി ടു എന്താണ്, ഒരു ജി എന്ന് പറയുന്ന ഗ്രാഫ് കണക്റ്റഡ് ഗ്രാഫിൻ്റെ സബ് ഗ്രാഫുകളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കണക്റ്റഡ് ആയിരിക്കും, ബി വണ്ണും ബി ടു എന്തായിരിക്കും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ യുവിൽ നിന്നും വിയിലേക്ക് എന്നുണ്ടാക്കാൻ പറ്റും. യുവെന്നും വി, യുവും വി എവിടെ ഉണ്ട്, ബി വണ്ണിൻ്റെ അകത്തുണ്ട് അല്ലേ. അപ്പോൾ ബി വൺ യുവിൽ നിന്നും വിയിലേക്ക് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ഒരു പാത്ത് ഉണ്ടാക്കും ബി വണ്ണിൽ കൂടെ തന്നെ, അതിനെ ഞാൻ പി ഡാഷ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ യുവിൽ നിന്നും വിയിലേക്ക് എനിക്കൊരു പാത്തും കൂടെ ഉണ്ടാക്കാൻ പറ്റും, പി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ് എവിടെ കൂടെ, ബി ടുവിൽ കൂടെ. ബി ടുവിലും ഉണ്ട് യുവും വിയും, ബി വൺ എന്ന് പറയുന്ന ബ്ലോക്കിനകത്തും ഉണ്ട് യുവും വി. അപ്പോൾ യുവിൽ നിന്ന് വിയിലേക്ക് എനിക്ക് പി ഡാഷിൽ കൂടെ ഒരു പാത്ത് ഉണ്ടാക്കാൻ പറ്റും, ബി ടു അതുപോലെ യുവിൽ നിന്ന് വിയിലേക്ക് പി ഡബിൾ ഡാഷിൽ കൂടെ ഒരു പാത്ത് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു പാത്തിനകത്തും ആര് ആർ എഡ്ജ് ഡിസ്ജോയിൻ്റ്, ബി വണ്ണും ബി ടു എന്താണ് എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണെന്ന് നമ്മൾ 5.91 പറഞ്ഞു വെച്ചിട്ടുണ്ട്. 5.91 വെച്ചിട്ട് നമുക്ക് പറഞ്ഞു ബി വണ്ണും ബി ടു എന്താണ് എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി വണ്ണും ബി ടു എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ബി വണ്ണിൻ്റെ അകത്തൂടുള്ള പാത്താണ് പി ഡാഷ്, ബി ടുവിൻ്റെ അകത്തൂടുള്ള പാത്താണ് പി ഡബിൾ ഡാഷ്. അങ്ങനെയാണെങ്കിൽ പി ഡാഷും ബി ഡബിൾ ഡാഷും എന്തായിരിക്കും, എഡ്ജ് ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ആ പി വൺ പി ഡാഷും ബി ഡബിൾ ഡാഷും എന്താ ചെയ്യുന്നത്, യുവിൽ നിന്ന് വിയിലേക്കുള്ള പാത്താണ് നമുക്ക് തരുന്നത്. അപ്പോൾ പി ഡാഷും ബി ഡബിൾ ഡാഷും എന്താണ് എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ പി എന്താ യുവും വിയും കൂടെ, യുവിൽ നിന്ന് വിയിലേക്ക് ഒരു പാത്ത് പി ഡാഷ്, യുവിൽ നിന്ന് വിയിലേക്ക് വേറൊരു പാത്ത് പി ഡബിൾ ഡാഷ്, രണ്ട് ഇൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് പാത്തുകൾ യുവിൽ നിന്നും വിയിലേക്ക്, യു ഇവിടെ യു നിൽക്കുന്നു ഇവിടെ വി നിൽക്കുന്നു, യുവിൽ നിന്ന് വിയിലേക്ക് ഇങ്ങനെ എനിക്കൊരു പാത്ത് ഉണ്ടാക്കാൻ പറ്റി, വേറൊരു പാത്തും ഉണ്ടാക്കാൻ പറ്റി. അത് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, യുവിൽ നിന്ന് വിയിലേക്ക് പി ഡാഷ് എന്ന് പറയുന്ന ഒരു പാത്തും ഉണ്ടാക്കി, പി ഡബിൾ ഡാഷ് എന്ന് പറയുന്ന പാത്തും ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഈ യു എന്ന് പറയുന്ന പാത്തിനകത്ത് ഒരു എഡ്ജ് എടുത്തു ഇ വൺ, ഇവിടുന്ന് ഞാനൊരു എഡ്ജ് എടുത്തു ഇ ടു, ലെറ്റ് ഇ വൺ ബി ആൻ എഡ്ജ് ഫ്രം ഇൻ പി ഡാഷ് ആൻഡ് ഇ ടു ബി ആൻ എഡ്ജ് ഇൻ പി ഡബിൾ ഡാഷ്. അപ്പോൾ പി ഡാഷ് ആൻഡ് പി ഡബിൾ ഡാഷ് ടുഗദർ പ്രൊഡ്യൂസ് എ സൈക്കിൾ ആൻഡ് കണ്ടെയ്നിങ് ബോത്ത് ഇ വൺ ആൻഡ് ഇ ടു. ബി വണ്ണിൽ ഒരു എഡ്ജ് ഇ വണ്ണും ബി ടുവിൽ ഒരു എഡ്ജ് ബി ടുവും എന്ത് വന്നു, ഒരു സൈക്കിളിൻ്റെ അകത്ത് വന്നു. അതെന്താണ് തെറ്റല്ലേ, ഒരിക്കലും സാധി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ, യുവും വിയും രണ്ട് വെർട്ടെക്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അവിടെ പി ഡാഷിൽ കൂടെ ഒരു പാത്തും ഉണ്ടാക്കി, അത് ബി വണ്ണിൽ, സോറി ബി വണ്ണിൽ പി ഡബിൾ ഡാഷ് എന്ന് പറയുന്നതിനകത്ത് കൂടെ ഒരു പാത്ത് ഉണ്ടാക്കി, അത് ബി ടുവിൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ കിട്ടും, ഇവിടെ ഒരു എഡ്ജ് ഞാൻ എടുത്തു ഇ വണ്ണ്, ഇവിടെ ഒരു എഡ്ജ് ഞാൻ എടുത്തു ഇ ടു. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബി വണ്ണും ബി ടു എന്ന് പറയുന്ന രണ്ടെടുത്ത്, അതായത് ഗ്രാഫിലെ രണ്ട് വ്യത്യസ്തങ്ങളായ എഡ്ജുകൾ എടുത്താൽ അത് ഒറ്റ സൈക്കിളിനകത്ത് വരുന്നു എന്ന് കഴുതിയാൽ ബി വണ്ണും ബി ടു എന്താവത്തില്ല, രണ്ട് ഡിസ്റ്റിങ്ക്ട് ബ്ലോക്ക് ആവത്തില്ല, സെയിം ബ്ലോക്ക് ആവും. രണ്ട് എഡ്ജുകൾ സെയിം സൈക്കിളിനകത്ത് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളല്ല, സെയിം ബ്ലോക്കുകളാണ്, നമുക്കതറിയാം. അങ്ങനെയാണ് ഇ വൺ ഇ ടു ടുഗദർ ബിലോങ്സ് ടു ദി സെയിം ബ്ലോക്ക്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഒരിക്കലും കിട്ടാൻ പാടില്ലാത്ത കാര്യമാണ്, ബി വൺ ബി ടു ഡിഫറൻറ്റ് ബ്ലോക്കാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ബി വൺ ബി ടു സെയിം ഡിഫറൻറ്റ് ബ്ലോക്ക് ആവാനായിട്ട് ഒരു വകുപ്പും ഇല്ല, അതെന്താവും സെയിം ബ്ലോക്ക് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ പാടില്ലാത്തൊരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തോ ഒരു കാര്യം വിചാരിക്കാൻ പാടില്ലാത്തത് വിചാരിച്ചിട്ടുണ്ട്. അതെന്താണ്, യോ അതിന് രണ്ട് വെർട്ടെക്സ് കോമൺ ആയിട്ടുണ്ട്, ഒരിക്കലും അത് സാധ്യമാകില്ല. അവിടെ ഒരിക്കലും എത്ര വെർട്ടെക്സേ കോമൺ ആവും, മാക്സിമം ഒരു വെർട്ടെക്സേ കോമൺ ഉണ്ടാവൂ. അപ്പോഴേക്കും അതിൻ്റെ പ്രൂഫ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ അടുത്ത മൂന്നാമത്തെ പ്രൂഫിലേക്ക് നോക്കാം. ഇനി ഇറ്റ് റിമൈൻഡ്സ് ടു വെരിഫൈ ദാറ്റ് ബി വൺ ആൻഡ് ബി ടു ഹാവ് എ വർട്ടെക്സ് വി ഇൻ കോമൺ. ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഒരൊറ്റ വർട്ടെക്സ് അവിടെ കോമൺ ആയിട്ടുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ആ വർട്ടെക്സ് എന്താണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി, അത് കട്ട് വർട്ടെക്സ് ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. നോക്കാം. ഓക്കെ ഓക്കെ, സപ്പോസ് ദാറ്റ് ടു ബ്ലോക്ക്സ് ബി വൺ ആൻഡ് ഈ ഒരു നിങ്ങൾ എന്താണ് ഈ ശ്രദ്ധിക്കട്ടോ, ഈ മഞ്ഞ കളറിലെ സംഭവം അവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത്. അപ്പം ബി വൺ ആൻഡ് ബി ടു
of G have a vertex V in common. Okay, parnu vachu. Then V is incident with edge E1. Appo ivide oru vertex common aayittundo nu pora theliyunnilla. Okay. Appo idu V. അപ്പം ബ്ലോക്കുകൾ രണ്ടെണ്ണം ഉണ്ട്. വിയിൽ നിന്ന് എന്താണ് വി വണ്ണിലേക്കുള്ള എഡ്ജിനെ ഞാൻ ഇ വണ്ണെന്ന് വിളിച്ചു. വിയിൽ നിന്ന് വി ടു, അതായത് ബി ടു എന്ന് പറയുന്ന ബ്ലോക്കിലേക്കുള്ള ഒരു വർട്ടെക്സിനെ ഇ ടു എന്ന് പേരും കൊടുത്തു. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ വി എന്ന് പറയുന്ന സാധനം കട്ട് വർട്ടെക്സ് എന്നാണ്. ഈ വി എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം, കട്ട് വർട്ടെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണെന്ന് പ്രൂവ് ചെയ്യണം, കട്ട് വർട്ടെക്സ് ആണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് കട്ട് വർട്ടെക്സ് അല്ല, കട്ട് വർട്ടെക്സ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ സാധനം അങ്ങ് മാറ്റിക്കഴിഞ്ഞാലും വി വണ്ണും വി ടുവും തമ്മിൽ എനിക്ക് വേറൊരു പാത്ത് കിട്ടും. എന്ത് പാത്ത് കിട്ടും? അത് കൊറോളറി 5.4 പറയുന്നുണ്ട്. എന്താണ്, വി കട്ട് വർട്ടെക്സ് ആണെങ്കിൽ വി വണ്ണിൽ നിന്ന് വി ടുവിലോട്ടുള്ള എല്ലാ പാത്തിലും വി കയറി വരുമെന്ന്. അപ്പോൾ അത് കട്ട് വർട്ടെക്സ് അല്ലെങ്കിൽ വി വണ്ണിൽ നിന്ന് വി ടുവിലോട്ടുള്ള വേറെ ഏതെങ്കിലും എന്നൊരു പാത്ത് ഉണ്ടാവും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം പി എൻ പി എന്നാണ്, ആ പാത്തിനെ ഞാൻ പി എന്ന് വിളിച്ചു. ആ പാത്ത് പിയും പിന്നെ കോമ ഇ വണ്ണും ഇ ടുവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സൈക്കിള് കിട്ടും. വി വണ്ണും ബി ടുവും ഡിഫറൻറ്റ് ബ്ലോക്ക്, അവിടെ ഒറ്റ സൈക്കിള് വന്നിരിക്കുന്നു. അപ്പോൾ അത് ഡിഫറൻറ്റ് ബ്ലോക്ക് ആവുമോ? ആവത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ വി എന്ന് പറയുന്ന സാധനം നമ്മൾ കട്ട് വർട്ടെക്സ് ആണെന്ന് വിചാരിച്ചത് തെറ്റല്ലേ? അപ്പോൾ അത് കോൺട്രഡിക്ഷൻ ആയില്ലേ? അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, കട്ട് വർട്ടെക്സ് അല്ല എന്ന് വിചാരിച്ചു. അതെന്താണ്, കട്ട് വർട്ടെക്സ് ആണെന്ന് കിട്ടി. അപ്പോഴേക്കും അതിൻ്റെ പ്രൂഫ് കഴിഞ്ഞു. ഇതോടുകൂടി നമ്മളുടെ സെക്ഷൻ 5.2 അവസാനിച്ചു. അടുത്തത് 5.3, ഇതോടുകൂടി 5.3 തുടങ്ങും. അടുത്ത വീഡിയോയിലുണ്ടാവും. ആ 5.3 എന്താണ്, 5.3 നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.